അപ്പോ നമ്മൾ റിസപ്ഷന്റെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞല്ലേ. അപ്പൊ ഇനി നമ്മുടെ വെഡിങ് സാരി കണ്ടാലോ. ഈ ഒരു ബ്ലൂ കളറാണ് എൻ്റെ വെഡിങ് സാരി കേട്ടോ. ഞാനിതൊരു കവറിലൊക്കെ ആക്കി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നൊസ്റ്റാൾജിയയുടെ ഒരു അസുഖമുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ എത്ര കാലം കഴിഞ്ഞാലും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ലെഹങ്കയുടെ ഒരു കവറിലാക്കി വെച്ചേക്കുവാണ്. കാണിച്ചു തരാവേ ഇത്. ഇത് നെറ്റാണ് കേട്ടോ, വെഡിങ് നെറ്റ്. ഇത് അവർ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് മേടിച്ചതാണ്. ഒരു സത്യം പറയാമെന്ന് വെച്ചാൽ ഈ നെറ്റ് ഡിസൈൻ ചെയ്തത് ഞാനാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനെ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്ത ഒരു കാര്യം നമ്മുടെ ദേഹത്ത് നമ്മുടെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേയിൽ ഇടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഇതായിരുന്നു എൻ്റെ വെഡിങ് നെറ്റ്സ്. അപ്പം ദാ ഇതാണ് അതിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊക്കെ ഇതായി. അപ്പം ഇനി എനിക്കൊരു പുതിയ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിക്കണം. ഇനിയാണ് നമ്മുടെ സാരി. ഭയങ്കര വെയിറ്റാണ് കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ എനിക്കൊരു എതിർപ്പായിരുന്നു സാരിയിലൂടെ, പക്ഷെ ഇപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ കളറ്. ഇത് ഭയങ്കര വെയിറ്റാണ് കേട്ടോ, സ്റ്റോൺസ് മുഴുവൻ. ഇതാ ഗോൾഡനും ഒരു ബ്ലൂ ഇങ്ങനെയല്ലേ ചേരുന്നല്ലേ, ഗോൾഡൻ ആൻഡ് ബ്ലൂ തീമിൽ വരണ സാരിയാണ്. ഞാൻ ഫുള്ളി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് സ്റ്റോൺസ് എല്ലാം കൂടിയിട്ട് ഒട്ടി 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 ഇരിക്കുകയാണേ. പിന്നെ ഡബിൾ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്, ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ. നമുക്കിന് ഫുള്ള് കാണാം. ഇതാണ് കേട്ടോ ഇങ്ങനത്തെ കളറാണ് വരുന്നത് ഡിസൈനും. ഞാനതിൻ്റെ പല്ലു കാണിച്ചു തരാം, മുന്താണ കാണിച്ചു തരാം. ഇതൊരു ഗോൾഡൻ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ്. ഇത് കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഹാങ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വെഡിങ് സാരി. ഇത് ഈ ഷെയ്ഡാണ് പിന്നെ കംപ്ലീറ്റ് ഫുള്ളും വരുന്നത്. എനിക്ക് ഒരുപാട് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണേ ഇത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഡ്രസ്സസ് കണ്ടാലോ. അപ്പോൾ ഇനി നമുക്ക് വെഡിങ് സാരി കണ്ടു കഴിഞ്ഞല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇക്കാടെ വീട്ടിലെ റിസപ്ഷൻ്റെ ലെഹങ്ക കണ്ടാലോ. ദാ ഇതൊരു എന്താ പറയുക, ഒരു പീച്ച് കളറാണ് കേട്ടോ. പീച്ച് കളർ ആണ്. ഇതും നമുക്ക് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണ റേറ്റിന് എടുത്തൊരു ഡ്രസ്സാണ്. ഇതാണ് അതിൻ്റെ ഇനി ഒരു ബ്ലൂ റോയൽ ബ്ലൂ കളറാണ് അതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷോള്. ഇതാ ഇതൊക്കെ എന്തുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതെന്താ പറയുന്നത്, പട്ടയോ ആ സാധനമൊക്കെ ഉണ്ട്, ലെയ്സ് പോലത്തത്. പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് അതാ ഞാൻ കാണിച്ചു തരാവേ. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. ഇത് ഞങ്ങൾ രാമചന്ദ്രൻ എടുത്തതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഉടുപ്പ് വരുന്നത്. ഈ ലഹങ്കരിക്കാരെ വീട്ടിലെ റിസപ്ഷൻ്റെ ലഹങ്കയുടെ ഉടുപ്പാണിത്. ഇതാണ് സ്ലീവ് വരുന്നത്. ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ല കളറാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി കളറാണ്. പക്ഷെ ഇതൊന്നും ആർക്കും കാണാൻ പറ്റിയില്ല കേട്ടോ. അന്ന് ഞങ്ങളുടെ റിസപ്ഷൻ്റെ സമയത്ത് കറണ്ട് പോയി. അങ്ങനെ KCB ഞങ്ങളെ ചതിച്ച് റിസപ്ഷൻ്റെ അന്ന്. അങ്ങനെ ഒരു കല്യാണമായിരുന്നു. ഫുള്ള് കാണിച്ചു തരാവേ. ഇതാണ് റിസപ്ഷൻ്റെ, റെവിക്കാട വീട്ടിലെ റിസപ്ഷൻ്റെ ലെഹങ്ക എന്ന് പറയുന്നത്. സിമ്പിളായിരുന്നു. അത് കൂടാതെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലെഹങ്കയാണേ. ഇതൊക്കെ ഞാൻ വെറുതെ വെച്ചിരിക്കുകയാണ്. എന്നാലും എവിടെയെങ്കിലും മാരേജ് എപ്പോഴും ഉണ്ടാവില്ലല്ലോ, അപ്പോഴൊക്കെ മാരേജിനൊക്കെ ഇതൊക്കെ ഇടും. ഇതോ ഉണ്ടല്ലേ, സ്റ്റോൺസാണ് ഇത്, കംപ്ലീറ്റ് സ്റ്റോൺസാണ്. എന്നതോ അപ്പോൾ നമ്മുടെ വെഡിങ് ഡ്രസ്സിലെ ലാസ്റ്റ് അല്ല റിസപ്ഷൻ്റെ ഡ്രസ്സ്. അപ്പോൾ നമ്മുടെ വെഡിങ് ഡ്രസ്സ് സീരീസിലെ കാണാൻ പോകുന്ന ലാസ്റ്റ് ഡ്രസ്സാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് വെഡിങ് ഡേയിലെ അന്നുള്ള റിസപ്ഷൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇക്കാടെ വീട്ടിലെ ഞങ്ങൾക്ക് സെക്കൻഡ് സാരി ഒന്നുമില്ല കല്യാണത്തിൻ്റെ അന്ന്. മുസ്ലിം ബ്രൈഡ്സിന് പൊതുവെ ഒറ്റ ഡ്രസ്സേ ഉണ്ടാവുള്ളൂ മുഹൂർത്ത ടൈം തൊട്ട് ത്രൂ ഔട്ട് ദ ഡേ ഈവനിങ് വരേക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു മലപ്പുറം അങ്ങ് ആ ഭാഗത്തൊക്കെ ചടങ്ങുകൾ വ്യത്യാസമല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒറ്റ സാരിയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് വരുന്നത് സെക്കൻഡ് ഡേ സാരിയാണ് കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം. ഇവിടെയൊക്കെ മിക്കവാറും ഇപ്പോഴൊക്കെ സെക്കൻഡ് ഡേ തന്നെ പയ്യൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മുമ്പൊക്കെ നാല് ദിവസമൊക്കെ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു അതൊരു ചടങ്ങായിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇതിനെ ഞങ്ങൾ സെക്കൻഡ് സാരി എന്ന് പറയും. ഇതൊരു റോസ് കളർ ആണേ.
മജന്ത, റോസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഇതും ഒരു കണ്ടില്ലേ, ഒരു ഓറഞ്ച് ആൻഡ് മജന്ത കളർ കോമ്പിനേഷനാണ്. ഇതാണ് എൻ്റെ പല്ലു കേട്ടോ. അപ്പോൾ ഇതിൽ ബോർഡർ ഫുൾ ഇങ്ങനെ കംപ്ലീറ്റ് സിൽക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മൊത്തവും കാണാം. ഇതിലെന്നോ ഈ ബ്ലൗസും അവർ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. പ്രാവശ്യമ്പലത്തുള്ള ആൻറ്റിയാണ്, ആൻറ്റിയുടെ സ്റ്റിച്ചിങ് സെൻ്ററിൽ നിന്നുമാണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. കണ്ടില്ലേ, എനിക്ക് നിർത്തി കംഫർട്ടബിൾ ആണ് കേട്ടോ. ചില ബ്ലൗസസ് നോടുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടൊന്നും കാണില്ല, ഇതെനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. അല്ലേ, ഈ ബ്ലൗസിലും സാരീൻ്റെ അതേ സിൽക്ക് വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇതും രാമചന്ദ്രൻ നിർത്ത സാരിയാണ്. ഇതും ഇത് കണ്ടിട്ട് ഇത്ര രൂപ തോന്നിക്കും. എനിക്ക് തോന്നുന്നു ഇതും ഒരു 4000 റേഞ്ചിലൊക്കെ വരുന്ന സാരി. ടോട്ടൽ ഡ്രസ്സസ് എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ റിസപ്ഷൻ്റെ ഒരു സാരി, വെഡിങ്ങിൻ്റെ മോർണിംഗ് ആണ് അന്ന് ലെഹങ്ക ഗോൾഡൻ ജയലക്ഷ്മി നടത്ത ഗോൾഡൻ ലെഹങ്ക ഇട്ടത്, പിന്നെ വെഡിങ് സാരി, പിന്നെ റിസപ്ഷൻ ഡ്രസ്സ്, പിന്നെ സെക്കൻഡ് സാരി. ടോട്ടൽ 5, 3 ദിവസവും 5 ഡ്രസ്സും. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് എടുക്കാവുന്നതിലും വളരെ വളരെ ലളിതമായിട്ടാണ് ലളിതം. പക്ഷെ ഞാൻ എടുക്കുന്നത് എന്ന് വെച്ചാൽ ഗ്രാൻഡ് ആയിരിക്കും, പക്ഷേ പ്രൈസ് വളരെ കുറവുള്ളത് നോക്കിയേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം നമുക്കത് മതി, ഇത്രയും വിലയുള്ളത് ഞാൻ ചിലമാരിയിൽ വെക്കേണ്ട ഒരു ആവശ്യമൊന്നും തോന്നുന്നില്ല. ഇങ്ങനെയാണ് എൻ്റെ വെഡ്ഡിംഗ് സീരീസിലെ ഡ്രസ്സസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ദിസ് ഇസ് ഷബ്ന, ബൈ ബൈ.